ആഹാ, ദേ അടുത്ത ആള് വന്നല്ലോ, വായോ വാവോ. അതെ വന്നോ. ആ അനക്കുട്ടി, എന്താ തൊപ്പിയൊക്കെ വെച്ച്? പനി പിടിച്ചോ? ആ എന്താണ് വിളിച്ചേ? നിനക്ക് ഏലക്കാണോ വേണ്ടേ? ഓക്കെ, എന്താ വിളിച്ചേ? എന്തോ ക്വസ്റ്റ്യൻ ചോദിക്കണമെന്ന് പറഞ്ഞല്ലോ അപ്പ അടുത്ത്. എന്തുവാ, എന്തോ വിളിച്ചേ? എനിക്ക് യേശോപ്പനെ കാണണോ? ആ എന്തിനാ? അച്ഛൻ അമ്മ ഓ, അപ്പനും അമ്മയൊക്കെ യേശോപ്പനെ കാണാൻ പറ്റുമെന്ന് പറയുന്നു, അതുപോലെ പള്ളിയിൽ അച്ഛൻ യേശോപ്പ കാണാൻ പറ്റുമെന്ന് പറയുന്നു, അതുകൊണ്ട് എൻ്റെ കുട്ടിക്ക് യേശോപ്പയെ കാണണം. അതുകൊണ്ട് എന്താ, അതിന് എന്ത് ചെയ്യണമെന്നാണോ, കാണണമെന്നാണോ? ഓക്കെ. അപ്പോഴേ അപ്പൊ ഒരു കാര്യം പറയാം. എടാ പിന്നെ ബേബി കുട്ടാ, നിനക്ക് യേശോപ്പനെ കാണണോ? നിനക്ക് യേശോപ്പനെ കാണണോ? ഓക്കെ. അപ്പം നിൻ്റെ രണ്ടുപേരും ആവശ്യമാണ് യേശോപ്പനെ കാണുക എന്നുള്ളത്. കണ്ടിട്ട് എന്നെ കാണിക്കാന്? കണ്ടിട്ട് യേശുവിനെ കണ്ടിട്ട് എന്താ എന്തോ ചോദിക്കാൻ? ഏഹ്, യേശുവിനോട് കളിക്കാനാണോ? ക്രിക്കറ്റ് കളിക്കാനോ? ആ അപ്പൊ നിനക്ക് യേശുവിനെ കാണണ എന്തിനാ? ആ കളിക്കാനാണ് യേശുവിനെ കാണേണ്ടേ? അത് ശരി. അപ്പൊ എന്തൊക്കെ കളിക്കും? അവന് ക്രിക്കറ്റ് കളിക്കണം, നിനക്കോ? ഓക്കെ, ബിൽഡിംഗ് സെറ്റൊക്കെ വെച്ച് കളിക്കും. അപ്പൊ കളിക്കാൻ വേണ്ടിയിട്ടാണ് യേശുപ്പ. എന്നാ പിന്നെ ഞാൻ പോരെ, ഞാൻ കളിക്കൂല്ലോ. പിന്നെ എന്തിനാ യേശുപ്പ? എന്തിനാ യേശുപ്പ മതിയോ? ഓക്കെ. അപ്പൊ യേശുപ്പയെ കാണാൻ പറ്റണം, യേശുപ്പയുടെ കൂടെ ഇരിക്കാൻ പറ്റണം, കളിക്കാൻ പറ്റണം. പക്ഷെ അങ്ങനൊരു സത്യം പറയട്ടെ, ഈ കണ്ണുകൊണ്ട് യേശുപ്പയെ കാണാൻ പറ്റത്തില്ല. എന്നെ കാണുന്നത് പോലെ ആരെ കാണാൻ പറ്റത്തില്ല? യേശുപ്പയെ കാണാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണെന്നറിയോ? യേശുപ്പ 2000 വർഷം മുമ്പാണ് ഇവിടെ ഭൂമിയിൽ ജീവിച്ചിരുന്നത്. യേശുപ്പ എങ്ങനെ കാണും? പറ്റുമോ? പറ്റില്ല. ഈ കണ്ണുകൊണ്ട് യേശുപ്പയെ കാണാൻ എന്തായാലും പറ്റില്ല. പിന്നെ ആകെ കാണാൻ പറ്റുന്ന എങ്ങനെയാണെന്നറിയോ? നിങ്ങളുടെ സ്പിരിച്വൽ ഐസ് എന്ന് പറഞ്ഞൊരു കണ്ണുണ്ട്, ആത്മീയ കണ്ണ്. ആ കണ്ണിലൂടെ യേശുപ്പയെ കാണും. ആ കണ്ണെവിടെ ഇരിക്കുന്നത്? ആ കണ്ണെവിടെ ഇരിക്കുന്നത്? അവിടെ കാണിച്ചു തോട്ടെ. എടാ, ആത്മീയ കണ്ണെന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിനകത്ത്. ആത്മാവിനെ നമുക്ക് കാണാൻ പറ്റത്തില്ല, ഈ കണ്ണുകൊണ്ട് ആത്മാവിനെയും കാണാൻ പറ്റത്തില്ല. ആത്മാവിനകത്തുള്ള കണ്ണുകൊണ്ടാ ആരെ കാണുന്നത്? ആത്മാവിനെയാ യേശുപ്പനെ കാണുന്നത്. അപ്പോൾ ബേബിക്കുട്ടാ, അന്നക്കുട്ടി, യേശുപ്പനെ കാണുന്ന കാര്യം ഈ ആത്മാവിൽ കാണുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുഞ്ഞു കുട്ടികൾക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് അങ്ങ് വേറൊരു രീതിയിൽ പറയാം. ഇപ്പോൾ യേശുപ്പനെ കാണുക എന്ന് പറഞ്ഞാൽ യേശുപ്പ് കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു. ദൈവം സ്നേഹമാകുന്നു, വാക്യം പഠിച്ചിട്ടുണ്ടോ? എന്താ ദൈവം? സ്നേഹം തന്നെ. ഗോഡ് ഈസ് ലവ്. അങ്ങനെ പഠിച്ചിട്ടുണ്ടോ? നീ പഠിച്ചിട്ടില്ല അല്ലേ? നീ പഠിച്ചിട്ടുണ്ടോ ഗോഡ് ഈസ് ലവ്? അപ്പോൾ ദൈവത്തിന് ഇങ്ങനെയുള്ള ചില സ്വഭാവങ്ങളുണ്ട്. എന്തൊക്കെയുണ്ട്? സ്നേഹം, സമാധാനം, സന്തോഷം, ക്ഷമ. അപ്പോൾ ഇങ്ങനെയുള്ള ദൈവീക ഭാവങ്ങളിലൂടെ നമുക്ക് ആരെ കാണാൻ പറ്റും? ദൈവത്തെ കാണാൻ പറ്റും. നമ്മൾ ആരെങ്കിലും സ്നേഹിച്ചു കഴിഞ്ഞാൽ അവരാര് നമ്മളെ എന്ത് ചെയ്യും? സ്നേഹിക്കും. നമ്മൾ ആരോടെങ്കിലും ക്ഷമ കാണിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളോട് എന്ത് ചെയ്യും? ക്ഷമ കാണിക്കും. നമ്മൾ ആർക്കെങ്കിലും സന്തോഷിക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരും എന്ത് ചെയ്യും? നമുക്കും സന്തോഷിക്കാനുള്ള അവസരം തരും. ആർക്കെങ്കിലും സമാധാനം കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് തിരിച്ചെന്തോ തരും? സമാധാനം തരും. അങ്ങനെ നമുക്ക് വ്യക്തികളിലൂടെ ആരെ കാണാൻ പറ്റും? ദൈവത്തെ കാണാൻ പറ്റും. അങ്ങനെയാണ് കുട്ടികളായ നിങ്ങൾക്ക് കൂടുതലും ദൈവത്തെ ആസ്വദിക്കാൻ പറ്റുന്നത്. ഓക്കെ, റെഡിയാണോ? ഓക്കെ.